നമസ്കാരം കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം കാണാ മാധ്യമ പ്രധാന വാർത്തകൾ കാസർഗോഡ് മടിക്കയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയ്ക്ക് ചിറവ കൊണ്ടടിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു മടിക്കൈ സ്വദേശിയായ 17-കാരൻ സുജിത്താണ് അമ്മയെ ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്തത് കാണിയൂർ കാഞ്ഞങ്ങാട് റെയിൽവേ പാതയിൽ നിന്ന് കർണാടകയുടെ പിന്മാറ്റം പൊലിഞ്ഞത് വടക്കൻ കേരളത്തിന്റെ ചിറകാല സ്വപ്നം തെരുവുനായ ശല്യം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു ജില്ലയിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ്പും ലൈസൻസും നൽകാൻ തീരുമാനം ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി ഡിസംബർ 24-ന് ആരംഭിക്കുന്ന മേളയിൽ 3 വേദികളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും ദേശീയപാത വികസനം സർവീസ് റോഡ് നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചെർക്കളയിൽ എൻഎച്ച് ആക്ഷൻ കമ്മിറ്റി ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തളങ്കര പാലക്കുന്ന് ശ്രീ ചീർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമം 100-ക്കണക്കിന് ഭക്തർ ഹോമത്തിൽ പങ്കെടുത്തു വാർത്തകൾ വിശദമായി കാസർഗോഡ് മടിക്കയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയ്ക്ക് ചിറവ കൊണ്ടടിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു മടിക്കൈ സ്വദേശിയായ 17-കാരൻ സുജിത്താണ് അമ്മയെ ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ അമ്മയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം മടിക്കൈ ആലൈ പട്ടുവക്കാരൻ വീട്ടിൽ സുധയെ മകൻ സുജിത് ചിരവ കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ബോധം തെളിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് മകനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് സുധ അലറി വിളിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും സുജിത് മരണപ്പെട്ടിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധയെ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി കയ്യൂർ ഐടി വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട സുജിത് കാണിയൂർ കാഞ്ഞങ്ങാട് റെയിൽവേ പാതയിൽ നിന്ന് കർണാടകയുടെ പിന്മാറ്റം പൊലിഞ്ഞത് വടക്കൻ കേരളത്തിന്റെ ചിറകാല സ്വപ്നം കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസന കുതിപ്പിന് വഴിവെച്ചേക്കാവുന്ന പദ്ധതിയാണ് ഇതോടെ ഇല്ലാതായത് ഉത്തര മലബാറുകാരുടെ ബംഗളൂരു യാത്രയ്ക്ക് ദൂരവും ചിലവും കുറയ്ക്കുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത എന്ന സ്വപ്നം പൊലിഞ്ഞു പരിസ്ഥിതി കാരണങ്ങൾ പറഞ്ഞാണ് കാഞ്ഞങ്ങാട് പാണത്തൂർ റെയിൽപാതയ്ക്ക് കർണാടകയുടെ ചുവപ്പ് കൊടി നിലവിൽ കാഞ്ഞങ്ങാട് നിന്ന് ബംഗളൂരുവിലേക്ക് മംഗളൂരു വഴി പോകാൻ 10 മണിക്കൂറിലേറെ യാത്ര ചെയ്യണം എന്നാൽ കാഞ്ഞങ്ങാട് കാണിയൂർ പാത യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ 7 മണിക്കൂർ കൊണ്ട് ബംഗളൂരുവിൽ എത്താമായിരുന്നു 200 കിലോമീറ്റർ ലാഭിക്കാനും ഈ പാത വഴി കഴിയുമായിരുന്നു പാത യാഥാർത്ഥ്യമായാൽ ഇരു സംസ്ഥാനത്തെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എളുപ്പത്തിൽ എത്തിച്ചേരാനും കഴിയും ഏറെ പ്രസിദ്ധമായ റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും സഞ്ചാരികളെ ആകർഷിക്കാൻ പാത വഴിയൊരുക്കും അധികം എതിർപ്പില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് കാഞ്ഞങ്ങാട് കാണിയൂർ പാത എന്ന വിലയിരുത്തലുണ്ട് പാത ലാഭകരമാകുമെന്ന് നേരത്തെ നടത്തിയ സർവേയിൽ വ്യക്തമായതുമാണ് 2014-15 കാഞ്ഞങ്ങാട് കാണിയൂർ പാതയുടെ സർവേക്ക് റെയിൽവേ അനുമതി നൽകിയത് പദ്ധതി നിലവിൽ റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയിലാണ് സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധിച്ച വിവരങ്ങളൊന്നും റെയിൽവേ ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല 91 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം ഇതിൽ 40 കിലോമീറ്റർ കേരളത്തിലൂടെയും 51 കിലോമീറ്റർ കർണാടകത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് പാതയ്ക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്നും പദ്ധതിയുടെ പകുതി വിഹിതം വഹിക്കാമെന്നും കേരള സംസ്ഥാന മന്ത്രിസഭാ തീരുമാനമെടുത്ത് റെയിൽവേ ബോർഡിനെ നേരത്തെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു എന്നാൽ കർണാടകയുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യമന്ത്രിതല ചർച്ചയെ ഉത്തര മലബാർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കണ്ടത് കേരളത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പദ്ധതി ചർച്ചയായി എന്നറിഞ്ഞതോടെ സന്തോഷം ഇരട്ടിയായി എന്നാൽ പിന്നാലെ കർണാടക മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ നിഷേധിച്ചതോടെ പദ്ധതി വീണ്ടും ചുവപ്പു നാടയിലായി ഇതോടെ 1.5 പതിറ്റാണ്ട് കാലത്തെ കാസർഗോട്ടുകാരുടെ ആവശ്യമാണ് ഇല്ലാതായത് കാഞ്ഞങ്ങാട് കാണിയൂർ പദ്ധതിയിൽ പരിസ്ഥിതി ലോല പ്രദേശം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടോ കർണാടക മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മൂലമാണ് അതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് വരാൻ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി അത് അവതരിപ്പിക്കുമ്പോൾ ആധികാരികമായി പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു
അതേപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനും ഇവിടുത്തെ ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിനുവേണ്ടി ജനപ്രതിനിധിയേക്കാൾ ഏറെ കാഞ്ഞങ്ങാട് കാണിയൂർ കർമ്മസമിതിയും അതേപോലെ തന്നെ സുള്ളിയ കേന്ദ്രീകരിച്ചുകൊണ്ട് കർമ്മസമിതിയുണ്ട്, കേരളത്തിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുണ്ട്. ഈ ഇത്രയും പൊതുപ്രവർത്തകർ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്താൻ വേണ്ടി 2015 മുതൽ അഹോരാത്രം പണിയെടുക്കുകയും പക്ഷേ അതിൻ്റെ പരിണിതഫലം പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളപ്പെടുമ്പോൾ ജനങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങൾ നിരാശരാണ്. ഈ വിഷയത്തിൽ സർക്കാരുകൾ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് കാണിയൂർ 91 കിലോമീറ്ററുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മലയോര നിവാസികൾക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയും അതുപോലുള്ള വിദൂര ദേശങ്ങളിലേക്കും പോകുവാനുള്ള സൗകര്യം നടപ്പിലാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തെരുവുനായ ശല്യം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു. ഒക്ടോബർ അവസാന വാരത്തോടെ ജില്ലയിലെ എല്ലാ വളർത്തുനായകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പും ലൈസൻസും നൽകാൻ യോഗം തീരുമാനിച്ചു. തെരുവുനായകൾക്കൊപ്പം വളർത്തുനായകൾക്കും വാക്സിനേഷനും ലൈസൻസും നിർബന്ധമാക്കാനാണ് യോഗത്തിൽ പ്രധാനമായും തീരുമാനിച്ചത്. സെപ്റ്റംബർ 26 വാക്സിനേഷൻ ആരംഭിക്കും. ഒക്ടോബർ 26 വാക്സിനേഷൻ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. എണ്ണി നിൽക്കുന്ന MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ABC കേന്ദ്രത്തിൻ്റെ നവീകരണത്തിന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കുമെന്ന് എണ്ണി നിൽക്കുന്ന MLA യോഗത്തിൽ അറിയിച്ചു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് അതിൻ്റെ വിപുലീകരണത്തിന് ഫണ്ട് ആവശ്യമുണ്ട് എന്നാണ്. ഞാൻ വളരെ തുറന്ന മനസ്സോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വികസനത്തിന് വേണ്ടി എൻ്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നായാലും പ്രത്യേക വികസന നിന്നായാലും ഫണ്ട് അനുവദിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ യോഗത്തിൽ അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഇത് എന്നതുകൊണ്ട്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത്, നഗരസഭാ തലങ്ങളിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. വളർത്തുനായകൾക്ക് ലൈസൻസ് ലഭ്യമാക്കാൻ നിശ്ചിത ഫീസ് നിശ്ചയിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി ഭരണാനുമതി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തിയ മേഖലകളിൽ തെരുവുനായകൾക്ക് അഭയകേന്ദ്രം ഒരുക്കാനാണ് തീരുമാനം. വാർഡുകൾ കേന്ദ്രീകരിച്ച് നായകൾക്ക് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മണ്ഡലാടിസ്ഥാനത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, അസിസ്റ്റന്റ് കളക്ടർ മിഥുൻ പ്രേംരാജ്, RDO അതുൽ എസ് നാഥ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി സുരേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KV ഹരിദാസ്, വെറ്റിനറി സർജൻ ഡോക്ടർ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി CH കുഞ്ഞമ്പു MLA സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 24 ആരംഭിക്കുന്ന മേളയിൽ 3 വേദികളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ജില്ലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന സാംസ്കാരികോത്സവമാക്കി മാറ്റുമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ബീച്ചിനെയും കോട്ടയെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ ആകെ ആകർഷിക്കാൻ കഴിയുന്ന വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണം. അതാണ് കേരള നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. അതിനടിസ്ഥാനത്തിൽ സർക്കാർ അതിന് അനുമതി നൽകി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻ്റർനാഷണൽ ടൂറിസം ഫെസ്റ്റിവൽ അഥവാ ബീച്ച് ഫെസ്റ്റിവൽ ഇവിടെ നടത്തണം എന്ന് ആലോചിക്കുകയാണ്. ഡിസംബർ 24 ആരംഭിക്കുന്ന മേളയിൽ 3 വേദികളിലായി കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. ദേശീയ തലത്തിൽ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ, ജില്ലയിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ പരിപാടികൾ, കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കുന്ന പരിപാടികൾ ഒരേ സമയം 3 വേദികളിലായി 10 ദിവസം നടക്കും. കുടുംബശ്രീ ഒരുക്കുന്ന ഫുഡ് കോർട്ട്, പ്രദർശന വിപണന സ്റ്റാളുകൾ എന്നിവയുണ്ടാകും. 1 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ബേക്കലിലേക്ക് സ്വദേശികൾ ഉൾപ്പെടെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷമായി ഈ ഫെസ്റ്റിവൽ മാറും. ജില്ലയിലെ വിനോദസഞ്ചാരത്തിൻ്റെ മുന്നേറ്റവും മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവും പകർന്നു കൊടുക്കുന്നതാകും ഫെസ്റ്റിവൽ. ജില്ലയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാക്കി മാറ്റും ഇത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക.
പുതുവത്സര ദിനത്തിൽ രാത്രി 12 വരെയും പരിപാടികൾ നടക്കും. പരിപാടിയുടെ ഭാഗമായി ബീച്ചും പരിസരവും ദീപാലങ്കൃതമാകും. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള കലാകാരന്മാർ ഫെസ്റ്റിവൽ വേദിയിൽ അണിനിരക്കും. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും ടിക്കറ്റുകൾ എടുക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പ് ചുമതല BRDCക്കാണ്. BRDC, DTPC, കുടുംബശ്രീ, ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയാണ് ബീച്ച് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത്. മേളയ്ക്ക് വിവിധ വകുപ്പുകളുടെ സഹകരണം ഉണ്ടാകും. യോഗത്തിൽ CH കുഞ്ഞമ്പു MLA ചെയർമാനും ജില്ലാ കളക്ടർ ജനറൽ കൺവീനറുമായി 1001 അംഗങ്ങളടങ്ങിയ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PBAB ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ADM AK രമേന്ദ്രൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുമാരൻ പനയാൽ, CK അരവിന്ദാക്ഷൻ, P ലക്ഷ്മി, മുരളി, M ധന്യ, T ശോഭ, മുൻ MLA മാരായ K കുഞ്ഞിരാമൻ, KV കുഞ്ഞിരാമൻ, അസിസ്റ്റന്റ് കളക്ടർ മിഥുൻ പ്രേംരാജ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, ബേക്കൽ CI ഉത്തം ദാസ്, ഹക്കീം കുന്നിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. BRDC MD ഷിജിൻ പറമ്പത്ത് സ്വാഗതവും മാനേജർ US പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ദേശീയപാത വികസനം സർവീസ് റോഡ് നിഷേധത്തിനെതിരെ NH ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെർക്കളം മുതൽ ചട്ടഞ്ചാൽ വരെ സർവീസ് റോഡുകളും അണ്ടർപാസുകളും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബേവിഞ്ച ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ബഹുജന റാലി ധർണയും സംഘടിപ്പിച്ചത്. സ്റ്റാർ നഗറിൽ നിന്നും ആരംഭിച്ച ബഹുജന മാർച്ച് ബേവിഞ്ച ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാസമരം കാസർഗോഡ് MLA NA നിലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ നഗറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സത്താർ പള്ളിയാന്റെ അധ്യക്ഷത വഹിച്ചു. കൺവീനർ B ഷാഫി ഹാജി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഗാദർ ബദ്ര, ബ്ലോക്ക് മെമ്പർ ഹനീഫ പാറ, 16th വാർഡ് മെമ്പർ ശിവപ്രസാദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM അബ്ബാസ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം ബഷീർ ബേവിഞ്ച തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോഴും ഞങ്ങൾ സമരം ചെയ്തത് അന്ന് മുതലേ സമരം ചെയ്തിട്ട് ഇത് 2014 ഈ NH ആക്ഷൻ കമ്മിറ്റി NH നാഷണൽ ഹൈവേ സ്ഥലം ഏറ്റെടുക്കുന്ന ആഫീസ് വരെ ഇവിടെ പൂട്ടേണ്ടി വന്നു. ഞങ്ങൾ സമരത്തിൻ്റെ ഗൗരവം കൊണ്ട് അത് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരങ്ങളാണ്. അതുപോലെ സമാധാനപരമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ സഞ്ചാര ഇവിടെ റോഡ് സർവീസ് റോഡ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ ഇപ്പോൾ വൈഡക്റ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വൈഡക്റ്റിൻ്റെ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ വലതുഭാഗത്തിലൂടെ തീരെ സ്ഥലമില്ല. ഇത് ഈ സർവീസ് റോഡ് ഉണ്ടാക്കാനുള്ള സ്ഥലം വരെ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ റൗണ്ട് ഫില്ലറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യത്തെ എസ്റ്റിമേറ്റിൽ അത് മാറിക്കൊണ്ട് മൊത്തത്തിൽ അപാർട്ട്മെൻറ്റ് കെട്ടിയിട്ട് രണ്ട് വിഭജിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പൂരക്കളി ആചാര്യൻ വലിയപറമ്പ് KV പൊക്കൻ പണിക്കരുടെ രചനകൾ ഉൾപ്പെടുത്തിയ പുസ്തകം പ്രകാശനം ചെയ്തു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി KV മോഹനൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉത്തര മലബാറിന്റെ സ്വന്തം പൂരക്കളി ആചാര്യൻ വലിയപറമ്പിലെ KV പൊക്കൻ പണിക്കരുടെ രചനകൾ ഉൾപ്പെടുത്തിയ പുസ്തകം അദ്ദേഹത്തിന്റെ ശിഷ്യഗണം മുൻകൈയെടുത്താണ് പുറത്തിറക്കിയത്. ചൈത്രനിശനം എന്ന പേരിലാണ് പുസ്തകം വായനക്കാരിലേക്ക് എത്തുന്നത്.
തൃക്കരിപ്പൂർ രാമവില്യം കഴകം സന്നിധിയിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. രാമവില്യം കഴകത്തിലെ തെക്കേ വീട്ടിൽ കുഞ്ഞിരാമൻ അന്തിത്തിരിയൻ, ടി പി നാരായണൻ അന്തിത്തിരിയൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. സംഘാടക സമിതി ചെയർമാൻ ചന്ദേറ കെ നാരായണൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. എൻ വി തമ്പാൻ പണിക്കർ പുസ്തകം ഏറ്റുവാങ്ങി. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ പുസ്തകം പരിചയപ്പെടുത്തി. കരിവള്ളൂർ അപ്പുപണിക്കർ രചയിതാവിനെ പരിചയപ്പെടുത്തി. സംഘാടക സമിതി കൺവീനർ എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ, പി ദാമോദരൻ പണിക്കർ, സി കെ നാരായണൻ പണിക്കർ, ഡോക്ടർ വി ജയരാജൻ, യു കെ രാജൻ, സി രാജൻ, പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, എൻ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊഴുമൽ മാക്കിൽ മുണ്ടിയക്കാവ് പൂരക്കളി സംഘവും തൃക്കരിപ്പൂർ രാമവില്യം കഴകം പൂരക്കളി സംഘവും അവതരിപ്പിച്ച പൂരക്കളിയും അരങ്ങേറി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തളങ്കര പാലക്കുന്ന് ശ്രീ ചീറമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമം നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് ചണ്ഡിക ഹോമത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ചന്ദ്രഗിരിപ്പുഴ മുതൽ മുൽക്കി ശശിഹിദ്ലു വരെയുള്ള 18 ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനവും ഉദിപ്പ് കാഞ്ഞിരോട് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതുമാണ് തളങ്കര പാലക്കുന്ന് ശ്രീ ചീറമ്പ ഭഗവതി ക്ഷേത്രം. ചിരപുരാതനമായ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് ശേഷം മുറതെറ്റാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരികയാണ്. 22 വർഷങ്ങൾക്ക് ശേഷം നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചണ്ഡിക ഹോമം നടത്തിയത്. രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ചണ്ഡിക ഹോമം ആരംഭിച്ചു. തുടർന്ന് സർപ്പബലി, പൂർണാഹുതി എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി കാവുമടം പ്രകാശൻ തന്ത്രി വരൻ ഹോമത്തിന് നേതൃത്വം നൽകി. ചണ്ഡിക ഹോമത്തിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് ദേവീപ്രസാദമായ അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കായിക മേള തൃക്കരിപ്പൂരിൽ സമാപിച്ചു. ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലായിരുന്നു മേള നടന്നത്. ഭാവി താരങ്ങളെ മുഖ്യധാരയിലെത്തിക്കാൻ സംഘടിപ്പിച്ചു വരുന്ന ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കായികമേള മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരത്തിൻ്റെ ആതിഥേയത്വത്തിലാണ് കായികമേള സംഘടിപ്പിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ കെ വി രാജൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂരിൻ്റെ കായിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സി കെ അരുൺ, പി പി അശോകൻ മാസ്റ്റർ, കെ വി ഗോപാലൻ, കെ വി അഭിഷേക് എന്നിവരെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവശങ്കരൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ, കെ രാജൻ, ടി വി ശ്രീജ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള 22 സ്കൂളുകളിലെ 400-ൽ പരം വിദ്യാർത്ഥികൾ കായികമേളയിൽ മാറ്റുരച്ചു. റുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചിറവത്തൂർ.
റോട്ടറി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലിക്ക് ത്രികരിപുരിൽ സ്വീകരണം നൽകി. കാസർഗോഡ് നിന്നും കോഴിക്കോട് വരെയാണ് റാലി സംഘടിപ്പിച്ചത്. ലഹരി ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യവും റോഡ് സുരക്ഷാ ക്യാമ്പയിനുമായി സംഘടിപ്പിച്ച ജാഥയ്ക്ക് ത്രികരിപുരിൽ റോട്ടറി ക്ലബും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും ചേർന്ന് സ്വീകരണം നൽകി. തങ്കയമ്പൂക്കിൽ റാലിക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഫ്ളാഗ് ഓഫ് ചന്ദേര എസ് എ എം വി ശ്രീദാസ് നിർവഹിച്ചു. മലയോര ഹൈവേയിലൂടെയും തീരദേശ ഹൈവേയിലൂടെയും രണ്ടു റാലികളാണ് അഞ്ച് റവന്യൂ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഞായറാഴ്ച കോഴിക്കോട് സമാപിച്ചത്. തീരദേശ ഹൈവേ റാലി റോട്ടറി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ മോഹൻദാസ് മേനോനും മലയോര ഹൈവേ റാലി ബിജോഷ് മാനുവുമാണ് നയിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ ലീഡർ കെ മോഹൻദാസ് സംസാരിച്ചു. മയക്കുമരുന്നിനെ കുറിച്ചിട്ടോ അത് വരുത്തി വെക്കുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ടോ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അടുത്ത് വലിയൊരു ക്ലാസ് വേണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. കാരണം ഇന്ന് ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ്റെ ഭാഗമാണ് നിങ്ങൾ. നിങ്ങളുടെ കൈകളിൽ ടെക്നോളജി ആയാലും നിങ്ങളുടെ ഇൻ്റലിജൻസ് ആയാലും നിങ്ങളുടെ ഇമോഷൻസ് ആയാലും സഞ്ചരിക്കുന്നത് അതിവേഗത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറേഷന് വലിയ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മുൻപിലുണ്ട്. വി വി ഗോപാൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സി സുനിൽകുമാർ, ജാഥ അംഗം എം വി ദിനേശ്, എൻ ജി രഘുനാഥ്, വി വി ഭരതൻ, ടി സുനിൽകുമാർ, കെ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അയ്യങ്കാളി ഫുട്ബോൾ ടൂർണമെന്റിൽ യുവജന അരങ്ങനടുക്കം ജേതാക്കളായി. വാശിയേറിയ മത്സരത്തിൽ ജില്ലയിലെ 24 ടീമുകൾ പങ്കെടുത്തു. അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്കായി ദളിത് ലീഗ് ജില്ലാ കമ്മിറ്റി മാലിക് ദിനാർ മുസ്ലിം സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ യുവജന അരങ്ങനടുക്കം ജേതാക്കളായി. 15,555 രൂപയും ഇബ്രാഹിം ചാല ബഹ്റൈൻ നൽകുന്ന ട്രോഫിയും സംസ്ഥാന പ്രസിഡന്റ് യു സി രാമനും രണ്ടാം സ്ഥാനക്കാരായ നേതാജി പരപ്പയ്ക്ക് ദളിത് ജില്ലാ കമ്മിറ്റി നൽകുന്ന 8,888 രൂപയും സി ആർ എം പി ബദിര സ്പോൺസർ ചെയ്ത ട്രോഫിയും കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീറും മൂന്നാം സ്ഥാനക്കാരായ യുവചേതന അത്തിക്കോത്ത് ടീമിന് ഖത്തർ കെ എം സി സി നൽകുന്ന 5,555 രൂപയും സുജിത് തില്ലങ്കരി സ്പോൺസർ ചെയ്ത ട്രോഫിയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മൂസാബി ചെറുക്കളയും നാലാം സ്ഥാനക്കാരായ കെ എൽ 14 ബേടകത്തിന് ദളിത് ജില്ലാ പ്രസിഡന്റ് രാജു കൃഷ്ണനും ട്രോഫിയും ക്യാഷ് അവാർഡും കൈമാറി. ടൂർണമെന്റിൽ ജില്ലയിലെ 24 പ്രമുഖ ടീമുകളാണ് പങ്കെടുത്തത്. രാജു കൃഷ്ണൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ സിദ്ദിഖ് ചക്ര, കലാഭവൻ രാജു, മുജീബ് തളങ്കര, അൻവർ മൗലവി ബി യു, അബ്ദുള്ള ഷംസുദ്ദീൻ സി പി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യയോണം മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകമായ ഇന്ത്യയോണം ദളിത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഇത് രണ്ടാം വർഷമാണ്. മഹാത്മാ അയ്യങ്കാരുടെ നാമധേയത്തിലാണ് ഈ മേള നടക്കുന്നത്. ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള കലാകായിക പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വിവിധ പരിപാടികളുടെ തുടക്കമെന്ന നിലക്കാണ് കാസർഗോഡ് ഈ പരിപാടി ആരംഭിച്ചത്. ഇതിൽ മുഴുവനും മത്സരിക്കുന്നത് ദളിത് യുവാക്കൾ തന്നെയാണ്, മറ്റേവരാരുമില്ല. ദളിത് യുവാക്കളാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിൽപ്പെട്ട വിവിധ ക്ലബ്ബുകൾ, അതെല്ലാ വിദേശ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടുന്ന ക്ലബ്ബുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ദളിത് യുവാക്കളുടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവന്ന്, സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന്, അവരെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന കളിക്കാരാക്കുമെന്ന ഉദ്ദേശം കൂടി ദളിത് ലീഗിനുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നടക്കുന്ന ബ്രഹ്മകലശോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. 2023 ജനുവരി 21 മുതൽ 27 വരെയാണ് ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ 2023 ജനുവരി 21 മുതൽ 27 വരെ നടക്കുന്ന ബ്രഹ്മകലശോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ ഗോപിനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ തന്ത്രി വര്യൻ ഒളിയത്തായ നാരായണ ആസ്ര ഭദ്രദീപം കൊളുത്തി. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അതിനുള്ള സാമ്പത്തിക ആ ലക്ഷ്മി നമുക്ക് വേണം. അതുപോലെ നമുക്ക് കിട്ടിയ ഈ പുണ്യ ജന്മത്തിന്റെ പുണ്യം സന്തതികൾക്ക് സൗഭാഗ്യ സന്തതികളാണ്. സന്തതികൾക്കും
ആ നല്ലൊരു അംശം, അതിൻ്റെ പുണ്യഫലം അവർക്കും ലഭിക്കുവാനാകണം. അതുപോലെ സർവത്ര വിജയപ്രദം, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ചുവടുകളും അത് സർവത്ര വിജയപ്രദം, അത് മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യമുള്ളൂ. വിവിധ ക്ഷേത്ര തറവാട് ഭരണസമിതി അംഗങ്ങൾ സംസാരിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഇ കുഞ്ഞമ്പു മാസ്റ്റർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മുണ്ടോൾ നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി എ ഗോപിനാഥൻ നായരെയും ജനറൽ കൺവീനറായി ഇ കുഞ്ഞമ്പു മാസ്റ്ററേയും യോഗം തിരഞ്ഞെടുത്തു. എം കൃഷ്ണൻ നായർ പൊയിനാച്ചി ട്രഷററായി വർക്കിംഗ് ചെയർമാനായി പി ശ്രീധരൻ മുണ്ടോളിനെയും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കനില പീറമൂല അംഗൻവാടി ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികൾ അരങ്ങേറി. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേരോ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ, കമലാക്ഷി വർക്കാടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംസീന അബ്ദുള്ള ഹമീദ്, സഫ ഫാറൂഖ്, മുംതാസ് സമീറ, റുബീന, കുൽസുമ തുടങ്ങിയവർ പങ്കെടുത്തു. പോഷകാഹാരത്തെക്കുറിച്ച് സരിത ഹെഗ്ഡെയും ലഹരിക്കെതിരെ ജനമൈത്രി പോലീസ് മധു എന്നിവരും ക്ലാസ് എടുത്തു. കൂലിപ്പണിക്കാരനായ എന്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഈ നാല് വീടുകളും ഇത്രയും സ്ഥലങ്ങളും സമ്പാദിക്കാൻ പറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്ന ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്റെ അച്ഛനോ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ഞാൻ കണ്ട മുതൽ ഇന്നേ വരെ എന്റെ അച്ഛൻ മദ്യപിച്ചിട്ടില്ല, ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല. എന്താ പറയേണ്ടത്, ഒരു കാര്യം ഇന്നുവരെ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാത്തൊരു അച്ഛന്റെ മകനായിട്ട് വളർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. MDMA-യുമായി രണ്ടു പേർ കാഞ്ഞങ്ങാട് പോലീസ് പിടി. ഹോസ്ദുർഗ് കടപ്പുറത്തെ മിയാബ്, പുഞ്ചാബിയിലെ മുഹമ്മദ് സുബൈർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPSന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന ക്ലീൻ കാസർഗോഡ് പദ്ധതിയുടെ ഭാഗമായി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാഞ്ഞങ്ങാട് DYSP P ബാലകൃഷ്ണൻ നായരുടെയും ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ KP ഷൈൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ മാരക മയക്കുമരുന്നായ MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ടു പേരെ അറസ്റ്റ് ചെയ്തത്. ഹോസ്ദുർഗ് കടപ്പുറം ഹദ്ദാദ് നഗറിൽ മിയാദ്, പുഞ്ചാവിയിലെ മുഹമ്മദ് സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. SI സുവർണൻ, SI അബുബക്കർ കലായി, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ കുമാർ, അനീഷ്, പ്രശാന്ത്, ജ്യോതിഷ് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. അടുക്കത്ത് ബയൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ടാപ്പുകളും ടോയ്ലറ്റിന്റെ വാതിലും ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ജനാലകൾ തകർത്ത അക്രമികൾ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റിന്റെ ടൈൽസുകളും നശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കുട്ടികൾ ഉച്ചക്കഞ്ഞി കഴിച്ച് കൈകഴുകാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ടാപ്പുകളും തകർത്തു. കുടിവെള്ളമെടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ പരിസരവാസികളിൽ നിന്ന് പൈപ്പ് വാങ്ങിയാണ് ഇന്ന് പ്രശ്നം പരിഹരിച്ചത്. സാമൂഹ്യദ്രോഹികൾക്കും കഞ്ചാവ് വിൽപ്പനക്കാർക്കുമെതിരെ അടുത്തിടെ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതാണോ അക്രമത്തിനു കാരണമായതെന്ന് സംശയിക്കുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മടിക്കയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയ്ക്ക് ചിറവ് കൊണ്ടടിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. മടിക്കൈ സ്വദേശിയായ 17-കാരൻ സുജിത്താണ് അമ്മയെ ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. കാണിയൂർ കാഞ്ഞങ്ങാട് റെയിൽവേ പാതയിൽ നിന്ന് കർണാടകയുടെ പിന്മാറ്റം, പൊലിഞ്ഞത് വടക്കൻ കേരളത്തിന്റെ ചിരകാല സ്വപ്നം. തെരുവുനായ ശല്യം, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു. ജില്ലയിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ്പും ലൈസൻസും നൽകാൻ തീരുമാനം. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി. December 24 ആരംഭിക്കുന്ന മേളയിൽ 3 വേദികളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. ദേശീയപാത വികസനം സർവീസ് റോഡ് നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചെർക്കളയിൽ NH ആക്ഷൻ കമ്മിറ്റി ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തളങ്കര പാലക്കുന്ന് ശ്രീ ചീർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമം. 100,000 ഭക്തർ ഹോമത്തിൽ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.